സാഹിത്യപത്രം ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് തൃക്കോതമംഗലം പാടശേഖര കമ്മിറ്റിയുടെ സെക്രട്ടറി ടി എൻ ഗോപിനാഥൻ നായരുമായി നടത്തുന്ന അഭിമുഖമാണ്. ടി എൻ ഗോപിനാഥൻ നായർ നമുക്ക് സമീപമുണ്ട്. സാറുമായിട്ട് തൃക്കോതമംഗലം പാടശേഖരത്തിൻ്റെ കാർഷിക മേഖലയിൽ എത്തരത്തിലുള്ള പുരോഗമനപരമായ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കാർഷിക മേഖല എത്രമാത്രം ഉത്തേജകമായി മാറിയിട്ടുണ്ട് എന്നും സാറ് വിവരിക്കുന്നത് നിങ്ങൾക്ക് പങ്കുവെക്കാം. തൃക്കോതമംഗലം പാടശേഖരത്തിലെ കൃഷി എത്തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് സാറ് ഒന്ന് വിശദീകരിക്കാമല്ലോ. അതെ, ഈ പ്രാവശ്യം 2019 ഡിസംബർ മാസം 22-ാം തീയതി തൃക്കോതമംഗലം പാടം 28 ഏക്കർ കൃഷിയിറക്കി. ഇത് വിതച്ചു. D1 എന്ന് പറയുന്ന വിത്താണ് അത്. കഴിഞ്ഞ 3 വർഷമായിട്ട് കോട്ടയത്ത് മണിയാപറമ്പി എന്നുള്ള ഒരു മനോഹരനും ദിനേശനും പാട്ട വ്യവസ്ഥയിൽ കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷങ്ങളിലെല്ലാം സാമാന്യം ഭേദപ്പെട്ട വിളവുകൾ ഈ പാടത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷവും 5.5 ലക്ഷം രൂപയുടെ ഇഞ്ചൻ പെര പണിത് കിട്ടി. അതിന് 4 വർഷം മുമ്പ് 20 SP ഒരു മോട്ടർ, 3 ലക്ഷം രൂപയുടെ ഒരു മോട്ടോർ പാടശേഖരത്തിന് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എത്ര വർഷമായി പാടശേഖര കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം പാട്ടത്തിന് കൊടുത്ത 7 വർഷവും ഞാൻ തന്നെ സെക്രട്ടറി. അപ്പം നമ്മൾ ഈ തൊഴിൽ പ്രശ്നങ്ങൾ, ഇപ്പം നിലവിൽ കാർഷിക മേഖലയിൽ പണിയെടുക്കാൻ ആളില്ല എന്ന് പറയുന്ന ഒരു തൊഴിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ ഇത് ഈ ലീസിന് നമ്മൾ കൊടുത്തത്? ആ, കണിശമായിട്ടും. അതിനു മുമ്പ് സ്വന്തമായിട്ട് ഇവിടെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പം കാർഷിക മേഖല പാടശേഖരത്ത് ഇറങ്ങി പണിയെടുക്കാൻ നമ്മുടെ ഇവിടെ ആൾക്കാരില്ലാതെ വന്നത് കൊണ്ട് ഇങ്ങനെ പാട്ടത്തിന് കൊടുത്ത് അവർ വന്ന് 1 ഏക്കറിന് 13,500 രൂപ പാട്ട് കിട്ടും. ഈ വർഷം കൂട്ടി വെച്ചതാ 13. അതിനു മുമ്പ് കഴിഞ്ഞ വർഷം 9,000 ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ കൂട്ടിയതിൻ്റെ പേരിൽ 13,500. ഈ കൃഷിക്ക് ഇൻഷുറൻസ് ഒക്കെ ഇല്ലേ? നമ്മൾ കൃഷി നഷ്ടം വന്നാൽ അത് അത് പാട്ടക്കാരുടെ ഉത്തരവാദിത്തമാണ് ഇൻഷുർ ചെയ്യേണ്ടത്. കാര്യങ്ങളൊക്കെ ഉടമയുടെ അല്ല, ഉടമയ്ക്ക് ഈ പറഞ്ഞ പാട്ടം കിട്ടണം, അവർ തരാൻ ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ വർഷം പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയി കൃഷി നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നഷ്ടം ഉണ്ടായില്ല. പ്രളയത്തിൻ്റെ മുമ്പ് തന്നെ വിളവെടുത്തു. അങ്ങനെയുള്ള നഷ്ടം പാടത്തിന് വരുന്നില്ല എന്നാണെന്ന് വെച്ചാൽ, ഇവിടെ പാടം നല്ല പാടമാണ്, ബണ്ടുണ്ട്. അപ്പം വെള്ളം ഇളകി വന്നാലും അത് അടിച്ച് പറ്റിച്ച് കളയാനുള്ള സൗകര്യമുണ്ട്. കൃഷി പൊതുവെ നഷ്ടമാണെന്ന് കേരളത്തിൽ ഒരു കാലത്ത് വലിയ പ്രചരണം ഉണ്ടായിരുന്നു. എന്നാലിപ്പം വാതാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 90% പാടശേഖരങ്ങളും ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം പാടശേഖര കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കൃഷി നഷ്ടമല്ല, ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് എന്നൊരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം ഒന്ന് വിശദീകരിക്കാം. കണിശമായിട്ടും നെൽകൃഷി നഷ്ടം എന്ന് പറയാനില്ല, നഷ്ടമല്ല ലാഭമാണ്. നെൽകൃഷി ന്യായമായ രീതിയിൽ പ്രകൃതിക്ഷോഭമൊന്നും ഉണ്ടായില്ല എന്ന വരിയിൽ ലാഭമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നെൽകൃഷി. നെൽകൃഷി അതിൻ്റെ കൊണ്ടാണല്ലോ ഇങ്ങനെ ആണ്ടുതോറും ഈ കൃഷിക്കാർ തള്ളിക്കേറി പാട്ടവും കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കൃഷി നഷ്ടമല്ല ലാഭമാണ്. ഇനി എത്ര ദിവസം കൂടെ കഴിഞ്ഞാൽ കൊയ്യാൻ പറ്റും? ഇനി 20 ദിവസം. 20 ദിവസം കൊയ്ത്തുകാരെയൊക്കെ അവർ കൊണ്ടുവരികയല്ലേ? കൊയ്ത്തുകാരെന്ന് പറഞ്ഞാൽ മുഴുവൻ അതിന് ആ സമയത്ത് മെഷീൻ ബുദ്ധിമുട്ട് വരും. ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യും.
സംസ്ഥാനത്തെ പ്രമുഖ കൃഷിക്കാരനും ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ഏബ്രഹാം കോറപ്പീസ്കോപ്പ കോതകേരിയെ നമ്മുടെ ഒപ്പമുണ്ട്. വാകത്താനത്തിൻ്റെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. കൊറോണ ഭീതിയിൽ കഴിയുന്നതായ കേരളത്തിൽ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ വ്യഥയെന്ന് പറയുന്നത് അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റില്ല എന്നുള്ള. അവൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ദിവസങ്ങളോളം മാത്രം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് അന്നേരം അന്നേരം വിറ്റുപോയില്ലെങ്കിൽ അത് നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് അതിനൊരു പ്രതിവിധി എത്രയും വേഗം സർക്കാർ ലെവലിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയുന്നത്. തൃക്കോതമംഗലം പാടശേഖരത്തിൻ്റെ കൺവീനർ എന്ന നിലയിൽ പാടശേഖരത്തിൻ്റെ പൊതുവായി വാകത്താനം പഞ്ചായത്തിലെ പാടശേഖരം ഏതൊക്കെയാണെന്നും ആ പാടശേഖരത്തിലെ മറ്റ് കൃഷിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തൃക്കോതമംഗലം പാടശേഖരത്തിൻ്റെ സവിശേഷത എന്താണെന്നും ഒന്ന് വിശദീകരിക്കാമോ? തൃക്കോതമംഗലം പാടശേഖരം എന്ന് പറയുന്നത് ഏതാണ്ട് 33 ഏക്കർ മാത്രമുള്ള ഒരു ചെറിയ പാടശേഖരമാണ്. അത് കൊടൂരാറിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിന് ഒരു യഥാർത്ഥത്തിൻ്റെ ഒരു ബണ്ടില്ല. അതുപോലെ തന്നെ കുന്നമ്പുറത്ത് നിന്ന് മഴ പെയ്യുമ്പോൾ വരുന്നതായ വെള്ളം, അതായത് നമ്മൾ അതും ഈ പാടത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കൃഷി ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ മറ്റ് കാര്യങ്ങൾക്ക് വളരെ എളുപ്പമാണ്. വാച്ചാലുണ്ട്, മോട്ടറുണ്ട്, പമ്പ് സെറ്റ് ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ആൾക്കാരുമൊക്കെ ഇതിനോട് താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് ഇവിടുത്തെ കൃഷി ഏറ്റെടുത്ത് നടത്താനായിട്ട് പാട്ടക്കാരിങ്ങനെ തിരക്കി തിരക്കി വരികയായി. അപ്പോൾ ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് തരണം എന്ന് പറയും. എന്നാൽ ഈ കൃഷിക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് സമൂഹം ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. അതാണ് എനിക്ക് പറയാനായിട്ട് ഒരു കാര്യം. കൃഷിക്കാരൻ ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടുന്ന ആഹാരം ഉണ്ടാക്കുന്നു. അതിനെ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ള, സർക്കാർ പരിഗണിക്കുന്നില്ല, ഈ പറയുന്ന കൃഷിക്കാരൻ പോലും മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് നീര ഉൽപ്പാദിപ്പിച്ച് ഞങ്ങളിവിടെ കൊടുക്കും. കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടെ വാകത്താനം പഞ്ചായത്തിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നീര ഉൽപ്പാദിപ്പിച്ചു കൊടുക്കും. അപ്പോൾ പോലും തെങ്ങ് കർഷകർ ചോദിക്കുന്നു, ഇന്ന് ഇത്ര വില, പക്ഷെ അതിനകത്ത് എന്തുമാത്രം ചിലവ് വരും എന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ചുമ്മാതിരുന്ന് കമ്പനി അടിക്കുക. ഇങ്ങനെയുള്ളതായ സമൂഹത്തിലാണ് ഈ കൃഷിക്കാരായ ഞങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. വളരെയധികം മാനസിക പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന പാട്ടം കൊടുക്കുക എന്ന് പറയുന്ന ഒരു നിയമവ്യവസ്ഥ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം ഒന്ന് വിശദീകരിക്കാം. കേന്ദ്ര ഗവൺമെൻറ് 3 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ഈ പാട്ട വ്യവസ്ഥയിൽ കൃഷിസ്ഥലം കൊടുക്കണമെന്ന് ഉള്ള നിയമമാക്കണമെന്ന് പറഞ്ഞ് ഒരു ഓർഡിനൻസ് കൊടുക്കും. പക്ഷെ അത് ഇതുവരെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ നടപ്പിൽ വരുത്തുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, അത് നിയമപരമായിട്ട് കൊണ്ടുവരുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഇടനിലക്കാരനെ കൂടാതെ അത് വിൽക്കാൻ പറ്റും. ബൾക്കായ രീതിയിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുകയോ അല്ലെങ്കിൽ നല്ല മാർക്കറ്റുകളിൽ വിൽക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയാൽ ഒരു കടയായിട്ട് ഒരു വഴിയെഴുതി നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൻ്റെ വില നിശ്ചയിക്കുന്നത്. അത്രമാത്രം അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് കൃഷിക്കാരൻ മാറിയിരിക്കുന്നു. ഈ വേദന ആരും അറിയുന്നില്ല. ഈ കൊറോണ കാലത്ത് പോലും ഈ ഉൽപ്പന്നങ്ങൾ ഇവൻ എങ്ങനെയാണ് വിൽക്കുന്നത്, ഇവന് നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചാണ് ഈ സോഷ്യൽ കിച്ചൺ ഉണ്ടല്ലോ, അവരെ വിളിച്ച് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കൊടുത്തേച്ചാലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നില്ല. പക്ഷെ അതിനകത്തൊക്കെ എല്ലായിടത്തും രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അത് കണ്ടപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഞാനൊന്നും മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ ഈ
ഈ കഴിഞ്ഞ ബഡ്ജറ്റിലാണെങ്കിൽ പോലും കേരള ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ കൃഷിക്കാരനെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യവും പ്രസ്താവിച്ചായിട്ട് ഞാൻ കണ്ടില്ല. ഇതാണ് ഇപ്പോഴത്തെ കൃഷിക്കാരൻ്റെ അവസ്ഥ. അവരുടേതായ ഒരു സൊസൈറ്റി രൂപീകരിച്ചാൽ ഈ ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് കൃഷിക്കാർക്ക് മോചനപ്പെടാൻ പറ്റുമല്ലോ. അതിന് എങ്ങനെ നമുക്കതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഇപ്പോൾ ഈ അടുത്ത പ്രദേശങ്ങളിൽ പാമ്പാടി, പൂരോപ്പുഴ, കൊടുങ്ങൂർ, കാഞ്ഞിരപ്പള്ളി മുതലായ സ്ഥലങ്ങളിലൊക്കെ സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അവർ വിപണി നടത്തുന്നുണ്ട്. സ്വാശ്രയ വിപണി. അതുപോലെ ഒന്ന് ഇവിടെ തുടങ്ങാനായിട്ട് ഞാൻ ഇവിടുത്തെ ആൾക്കാരെയും കൊണ്ട് ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ഇവരെ ഇത് കാണിച്ചു. എന്നാൽ അവിടെ ചില ഡ്രോബാക്കുകൾ ഉണ്ട്. അതായത് ചില സീസണിൽ ചില സാധനങ്ങൾ കൂടുതൽ വരും. അതവിടെ ഉള്ള വ്യാപാരികൾക്ക് ചിലപ്പോൾ അത് മുഴുവനായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ചുമതലക്കാർ വേറൊരു വ്യാപാരിയെ ഫോണിൽ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവൻ പറയുന്ന വിലയ്ക്ക് ഇത് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു കോൾഡ് സ്റ്റോറേജ്, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഒരു കോൾഡ് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ഈ പറയുന്നതുപോലെ പിറ്റേ ചന്തയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതും അതൊന്നുമല്ല, അതിനേക്കാളൊക്കെ വലിയായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മണ്ഡി ആക്ടുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ നിയമമുണ്ട്. ആ രീതി എന്തുകൊണ്ട് നമുക്കിവിടെ കേരളത്തിൽ അവലംബിച്ചുകൂടാ, സ്റ്റാർട്ട് ചെയ്തുകൂടാ, അതാണ് എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ഇവിടുത്തെ ആളുകൾ പിന്നെ ഈ സംഘം ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് തുടങ്ങാതെ ഒരു മുമ്പോട്ട് പോയത്. പിന്നെ ഞാനിവിടെ പിന്നെയും പല പ്രാവശ്യം ആലോചിച്ചിട്ട് ഞങ്ങളിവിടെ എന്താ ഓണച്ചന്ത വരെ തുടങ്ങി. അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഇതാണ്, ഈ എന്താ നമുക്കൊരു സപ്പോർട്ട് ശരിയായിട്ട് കൃഷിക്കാരൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്നില്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്നില്ല. നമ്മളിവിടെ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്വാശ്രയ ചന്ത ഉണ്ടാക്കിയാൽ ഉടനെ അവർ സംഘടിച്ചു ഇതിനെതിരായിട്ട് വരും. അപ്പോൾ അതിനെ പിടിച്ച് നിൽക്കണമെങ്കിൽ, അതിന് എതിരായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് വേണം. അങ്ങനെയുള്ള സപ്പോർട്ട് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കൃഷിക്കാരൻ്റെ ഭാഗത്തു നിന്നോ കിട്ടുന്നില്ല. ഇതൊക്കെയാണ് ഈ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട്, സ്വാശ്രയ ചന്തകളെക്കുറിച്ച് പറയാനായി. കാർഷിക വൃത്തിയിൽ പ്രമുഖമായ വാകത്താനത്തെ പാടശേഖര കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കൃഷിക്കാരുമായി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കണ്ടത്. നാളെ മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.